നമ്മൾ ഐ എസ് എൽ ക്ലബ്ബുകളുടെ പിന്നാലെ പോകുമ്പം പല ഐ ലീഗ് ക്ലബ്ബുകളെയും വിസ്മരിക്കുന്നതായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇന്റർ കാശി എഫ് സി വളരെ വേഗം തന്നെ ഐ എസ് എല്ലിലേക്ക് വരാൻ സാധ്യതയുള്ള ക്ലബ്ബാണ്. ഐ ലീഗിൽ വളരെ മികച്ച പ്രകടനം അരങ്ങേറ്റ സീസണിൽ തന്നെ കാഴ്ചവെച്ചിട്ടുള്ള ക്ലബ്ബ് വളരെ മികച്ച താരങ്ങളെയാണ് അവരുടെ കൂടാരത്തിൽ കൂട്ടി വെക്കുന്നത്. ഇപ്പം അണ്ടർ 23 ഇന്ത്യൻ പ്രതിരോധ നിര താരമായിട്ടുള്ള സന്ദീപ് മണ്ഡിയുടെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. 2026 വരെ ഈ ഒരു താരം അവർക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ലീഗിൽ ചാമ്പ്യന്മാരാവുക, തൊട്ടടുത്ത സീസണിൽ ഐ എസ് എല്ലിൽ കളിക്കുക, അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്നുള്ള ഒരു ക്ലബ്ബിന് ട്രാൻസ്ഫർ ബാൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് പറയാം. പിന്നെ നമ്മുടെ അർബാൻഡോ സാദിഖു കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച താരമാണ് അർബാൻഡോ സാദിഖു. ആ സാദിഖു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ അടുത്ത സീസണിൽ കാണത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അദ്ദേഹത്തിന് വേറെ ചില ഓഫറുകൾ വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ഈ അൽബേനിയൻ താരത്തിന് ഓഫറുകൾ വരുന്നുണ്ട്. തൽക്കാലം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരത്തിന് റിലീസ് ചെയ്യുന്നില്ല, ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് വിട്ടേക്കാം എന്നൊരു തീരുമാനത്തിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ട്രാൻസ്ഫർ ബാൻഡിൻ്റെ കാര്യവും AFC വുമൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വുമൺ ചാമ്പ്യൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ നാംദാരി FCയുടെ മേലിൽ ഏർപ്പെടുത്തിയിരുന്ന ബാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അവരുടെ മേലൊരു ട്രാൻസ്ഫർ ബാൻ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. നമ്മുടെ FA കൊച്ചി ഉണ്ടല്ലോ, ലോർഡ്സ് FA കൊച്ചി, അവർക്ക് ഒരു ട്രാൻസ്ഫർ ബാൻ വന്നിരിക്കുകയാണ്. അവരുടെ മേലെ ഒരു ട്രാൻസ്ഫർ ബാൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അവർക്ക് പുതിയ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബായിട്ടുള്ള ലോർഡ് FAയുടെ മേൽ പ്ലെയേഴ്സ് രജിസ്ട്രേഷന് ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫിഫ. നാംദാരി FCയുടെ മേലുണ്ടായിരുന്ന ബാൻ ലിഫ്റ്റ് ചെയ്തു. പിന്നെ അർമാൻഡോ സാദിഖുവിനെ ലോൺ അടിസ്ഥാനത്തിൽ വിടാൻ സാധ്യതയുണ്ട്. ഐ ലീഗിൽ ചാമ്പ്യന്മാരായിട്ട് ISLലേക്ക് കയറാൻ നിൽക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ കാശി സന്ദീപ് മണ്ഡിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ.